കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട അഭിനേത്രിയായ KPS ലളിതയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മറ്റുമാണ്. കഴിഞ്ഞ ദിവസം താരത്തിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി നിരവധി വിമർശകരും അതുപോലെ തന്നെ ഇതിനെ അനുകൂലിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തെ വിമർശിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് ഈവാ ശങ്കർ എന്ന പെൺകുട്ടിയുടേതായിരുന്നു. ഇതിനു മുൻപ് പല കലാകാരന്മാരെയും സർക്കാർ തിരിഞ്ഞു നോക്കാത്തതിനെക്കുറിച്ചും ഇവ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവയുടെ അച്ഛൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ആ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും തനിക്ക് എത്രയും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു തന്റെ അച്ഛനെന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒത്തിരി ഓർമ്മകളുടെ അല്ലെങ്കിൽ വേദനയുടെ കഥ പറയാൻ ഉണ്ട് എന്നാണ് ഇവ പറയുന്നത്. ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകൾ ഹൈടെക് എന്ന് പറയുമ്പോഴും എനിക്ക് ചിരിയാണ് വരുന്നത്. ആ ഹൈടെക് ഹോസ്പിറ്റലിലാണ് എൻ്റെ അച്ഛൻ ചികിത്സ കിട്ടാതെ മരിക്കുന്നത്. ആ ദിവസത്തിൽ ഞാൻ അനുഭവിച്ചു തീർത്ത ഒരു വേദനയുണ്ട്. മരണത്തിലേക്ക് എൻ്റെ അച്ഛൻ നടന്നു പോകുന്നത് നോക്കി നിസ്സഹായതയോടെ കരഞ്ഞും അലറിയും നിന്ന ഒരു മകളാണ് ഞാൻ. എന്നെ കൈപിടിച്ച് നടത്തിയ കരങ്ങളാണ് എന്നെ താരാട്ടുപാടി ഉറക്കിയ ഹൃദയമാണ് നിലയ്ക്കുന്നതെന്ന് വേദനയോടെ നോക്കി നിൽക്കാനല്ലാതെ എനിക്കന്ന് ഒന്നിനും കഴിയുമായിരുന്നില്ല. നിസ്സഹായിയായി പോയി ഞാൻ. എത്ര കരഞ്ഞാലും തീരാത്തതുപോലെ എൻ്റെ അച്ഛയുടെ വിയോഗം കണ്ണീർ കടലായി എന്നിൽ തിരയടിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഈ അവസ്ഥയിലൂടെ ഈ വേദനയിലൂടെ കടന്നുപോയവർ അനേകമാണെന്നും ഇവ പറയുന്നുണ്ട്. വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ പേരിൽ, വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അനേകം ജീവനുകളാണ് അവിടെ ഞെട്ടറ്റു വീണത്. സർക്കാർ കോടീശ്വരന്മാരായ സെലിബ്രിറ്റികൾക്ക് നൽകുന്ന ചികിത്സാ ചെലവിൻ്റെ പകുതി പോലും വേണ്ടല്ലോ ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര സജ്ജീകരണങ്ങൾ ചെയ്യാൻ. ആരും ചെയ്യില്ല എന്നാണ് ഇവ പറയുന്നത്. KPS ഹോസ്പിറ്റലായപ്പോൾ കോടികൾ സർക്കാർ കൊടുക്കാൻ തയ്യാറാകുന്നു. ഒരു പാവപ്പെട്ടവൻ ഹോസ്പിറ്റലായാൽ ജനങ്ങൾ പിരിവെടുക്കുന്നു. എന്താ അല്ലേ, കുറേ വർഷങ്ങൾക്ക് മുൻപ് ജഗതി ശ്രീകുമാർ ഹോസ്പിറ്റലായപ്പോഴും സർക്കാർ സൗജന്യ ചികിത്സ നൽകിയിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് രണ്ട് കുഞ്ഞുങ്ങളുടെ അസുഖത്തിന് വേണ്ടിയുള്ള ഒരു ഡോസ് മരുന്നിന് 18 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇവ ചോദിക്കുന്നത്. ഒപ്പം ചാളമേരി എന്ന നടിയെക്കുറിച്ചും ഇവ പറയുന്നുണ്ട്. ചാളമേരി എന്ന നടിയെ ആർക്കും മറക്കാനിടയില്ല. അവർക്ക് അസുഖം വന്നപ്പോൾ സഹായിച്ചത് മഹാനടൻ മമ്മൂട്ടിയായിരുന്നു. അന്ന് സർക്കാർ എന്താണ് തിരിഞ്ഞു നോക്കാത്തതെന്നും ഇവ ചോദിക്കുന്നുണ്ട്. ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്ത TP മാധവൻ എന്ന ആ സാധു മനുഷ്യനായ കലാകാരനെ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനെ എത്രയെത്ര കലാകാരന്മാരും കലാകാരികളും അർഹരായ എത്ര പേർ സഹായത്തിനായി ദയനീയമായി കാത്തു നിൽക്കുമ്പോഴാണ് ഈ ചികിത്സാ ധനസഹായം എന്ന് ഓർക്കണമെന്നും ഇവ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരു പ്രളയകാലത്ത് ദുരിത സഹായം കിട്ടാതെ എത്രയോ പാവങ്ങൾ ഇപ്പോഴുമുണ്ട്. കോവിഡ് മഹാമാരി എന്ന വിപത്തിലൂടെ എത്ര പേരാണ് കടങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്? ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കില്ല. കാരണം ഇവരാരും സെലിബ്രിറ്റികളല്ലോ. ഒന്ന് പറഞ്ഞോട്ടെ, അവസാനമായി നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഇതായിരുന്നു ഇവ പങ്കുവച്ച പോസ്റ്റ്. നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം KPC ലളിതയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി നിരവധി പേർ ഇതിനെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ എത്തിയിരുന്നു. എന്നാൽ KPC ലളിതയ്ക്ക് സ്വത്ത് സമ്പത്തുകൾ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് KPC ലളിതയുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. KPC ലളിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മക്കളും രംഗത്തെത്തിയിരുന്നു.